നമസ്കാരം. ഈ മോഹനൻ എന്ന് പറയുന്ന ഈ നാട്ടുവൈദ്യൻ അയാൾക്ക് വൈറസ് ബാധ വന്ന് കോവിഡ് വന്ന് മരിച്ചു. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ യഥാകാലം അതിൻ്റെ പറഞ്ഞിട്ടുള്ള ചില ചികിത്സാ വിധികൾ, വാക്സിൻ എന്ന് പറഞ്ഞാൽ മരുന്നല്ല, അതുകൊണ്ട് അതിന് വാക്സിൻ എന്ന് പറയുന്നത്, മെഡിസിൻ അല്ല, മരുന്നല്ല, അതൊരു പ്രിക്കോഷൻ മാത്രമാണ്. നമ്മൾ സ്മോൾ പോക്സ് ഉണ്ടായിരുന്നു പണ്ട് വസൂരി, അപ്പോൾ അതിനൊരു പ്രിക്കോഷൻ. ഈ വസൂരിയുടെ തന്നെ ഒരു വകഭേദം വളരെ നേരിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ കുത്തിവെച്ച് നമ്മുടെ പ്രതിരോധ ശക്തി, ഏതൊരു ശത്രു കടന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു ബോധം, നമ്മുടെ ഉള്ളിലുള്ള ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുക, അതായിരുന്നു ഈ വാക്സിൻ. അത്രയും ഈ വാക്സിൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാസ്ക് വേണ്ട, വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈ കഴുകേണ്ട, അങ്ങനെയൊന്നുമില്ല. ഒരു പ്രതിരോധത്തിനുള്ളൊരു ഒരുക്കം അത് പരിപൂർണതയിലൊന്നും എത്തിയിട്ടില്ല. എങ്കിൽ പോലും ചില പ്രിക്കോഷൻസ് ആവശ്യമാണ്. കോവിഡ് രോഗികൾക്ക് വിശ്രമം ആവശ്യമാണ്. യഥാകാലം ആശുപത്രി വേണ്ടുന്ന സമയത്ത് ആശുപത്രിയിൽ പോയിട്ട് പിന്നെ ഓക്സിജൻ്റെ കുറവുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ പറയുന്ന മോഹനൻ എന്ന് പറഞ്ഞ നാട്ടുവൈദ്യൻ, ഇവിടെ വൈറസ് ഇല്ല, ഇവിടെ ബാക്ടീരിയ ഇല്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്ന ജീവികളെ ലോകത്തിലുള്ളൂ, അതിലപ്പുറമില്ല എന്നൊക്കെ പറഞ്ഞ് നിപ്പ വന്നപ്പോഴും മറ്റുള്ള മഹാമാരികൾ വന്നപ്പോഴും ഈ വെല്ലുവിളി നടത്തിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാദ പുരുഷനായി, പിന്നെ കയ്യുമ്പും കാലുമ്പേക്കും ചരങ്ങും ചൊറിയും വരുമ്പോൾ അതൊക്കെ ദിവസം പോയി കഴുകും, ഇതൊക്കെയും ചെയ്യും. ഇതിനൊന്നും ഒരു വ്യാപ്തി ഉണ്ടായിരുന്നില്ല, അതിനൊന്നൊരു ശാസ്ത്രീയത ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ ജനങ്ങൾ അതിൻ്റെ പുറകിൽ, അതിപ്പോൾ അങ്ങനെയാണ്, കുട്ടികളില്ലാതെ വന്ന സമയത്തൊരു ഡോക്ടർ, എനിക്ക് നന്നായിട്ട് അറിയാം, അയാളുടെ ഭാര്യയും കൊണ്ടുപോയിട്ട് വന്ന് മന്ത്രവാദത്തിന് പോയ കാര്യം വരെ എനിക്കറിയാം. ഓരോരുത്തരെ മറ്റേ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം തീരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമല്ലോ. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞതാണ് എൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച്, പാമ്പ് കടിയേറ്റാൻ മരിച്ചത്. പാമ്പ് കടിയേറ്റിട്ട് തൃക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് 10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് കൊണ്ടു കാറൊക്കെ അന്ന് വളരെ കുറവാണ്. ഞാനിത് പറയുന്നത് ഒരു 57 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്. അന്ന് കാറൊക്കെയും കുറവാണ്. പക്ഷേ അവിടെ കുട്ടേട്ടൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, ആരും അത് കുട്ടേട്ടൻ, അദ്ദേഹത്തിൻ്റെ കാറ് ഒന്നെ വരുത്തി ആ കാറിൽ പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടെ ഉല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നപ്പോൾ ഏതോ ഒരാൾ, ഞങ്ങളുടെയും വിധി എന്നേ പറയാനുള്ളൂ, ഇവിടെ ഒരു വൈദ്യനുണ്ട്, ഒരു നാട്ടുവൈദ്യനുണ്ട്, അയാളുടെ കയ്യിലൊരു കല്ലുണ്ട്, അത് ഗിരഡൻ കല്ലാണ്, അതിങ്ങനെ മണപ്പിച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ വിഷാംശം പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് മണപ്പിക്കാൻ പോയി. അവിടെ ചെന്ന് അയാളെ വിളിച്ചോണത്തി രാത്രി 11 മണി 12 മണി സമയത്താണ്. ഇന്ന് 12 മണിക്കൊന്നും ആരും ഉറങ്ങില്ല, പക്ഷെ അന്ന് 7 മണി 8 മണി ആകുമ്പോഴേക്കും ഉറക്കം ആയിട്ടുണ്ടാവും. വിളിച്ചുണർത്തി അയാളെ വിളിച്ച് കൊണ്ടുവന്ന് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയിരുന്നു. അതിന് വേറൊരു മറുവശം കൂടിയുണ്ട്. അവിടെ ഉണ്ടായിരുന്നേ പിള്ളിയിൽ ബാലൻ, അദ്ദേഹം ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ രാത്രി പാമ്പടിയേറ്റു. എൻ്റെ അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ സംഭവിക്കുന്നത്. അതുണ്ടായാൽ തന്നെ അവർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം 3 മണി അല്ല പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അയാൾക്കൊന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ പേപ്പട്ടി കടിച്ചിട്ട് എനിക്ക് പോണ 5-6 വയസ്സുള്ള സമയത്ത് തൃക്കൂർ ഒരു പാലമുണ്ട് അവിടെ, മണലിപ്പുഴയുടെ പാലം, അതിനോട് ചേർന്നിട്ടുള്ള അങ്ങനൊരു തമിഴ് സംസാരിക്കുന്ന ഒരാളായിരുന്നു. നമ്മളെല്ലാവരും അണ്ണാച്ചി എന്നാണ് വിളിക്കുക. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ കേട്ട കഥകളാണ്. അണ്ണാച്ചി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇങ്ങനെ പേപ്പട്ടി കടിച്ചു. അങ്ങനെ അവസാനം ഒരു റൂമിനകത്തിട്ട് അടയ്ക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അങ്ങനെ അവസാനം അദ്ദേഹം മരിച്ചു. അതിനും കാരണം ഈ കണ്ണി കണ്ട ആൾക്കാർ, നാട്ടുവൈദ്യന്മാരെ വിളിച്ചിട്ട് കണ്ണി കണ്ട അരച്ചു ചേർത്ത് കൊടുത്താണ് അതിൻ്റെ പ്രശ്നം.
ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറയേണ്ടത്, എനിക്ക് ചികൻ ഗുനിയ വന്ന സമയത്ത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഈ പറയുന്ന ബുദ്ധിമാൻ എന്ന് സ്വയം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ധരിച്ചിട്ടുമുണ്ട്, എനിക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ടത്. ആ ഞാൻ പോലും തൈക്കാട്ടേശ്ശേരി ആയുർവേദത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ബീർ കുപ്പി പോലത്തെ കുപ്പിയിൽ ഒരു 10-15 കുപ്പി, ഒരു സഞ്ചി നിറച്ച് ഈ പച്ചവെള്ളം, കയ്പുള്ളതും ചവർപ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള പച്ചവെള്ളം അഞ്ചു കൊണ്ടുവന്നു. അവസാനം എന്തായി, ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലും അവസാനം ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മേലെ ഒരു കയറ് കെട്ടണ്ടോന്നു, ആ കയറിനെ പിടിച്ചിട്ട് വേണ്ടി ഒന്ന് ഇരിക്കാൻ. ഒരു 14 വർഷം ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയ പോലെയേ, വയസ്സനായ പോലെയേ. അവസാനം ഇവിടെ നിന്ന് കാർ വിളിച്ച് അന്നത്തെ ചിലവ് ഏകദേശം 14,000 രൂപ കാറിന് കൊടുത്ത് അപ്പോളോ മലർ ഹോസ്പിറ്റലിൽ പോയി. സ്വാമിജി അവിടുത്തെ സ്വാമിജി പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചികിത്സിച്ചിട്ട് രോഗം മാറ്റിയത്. അന്നിലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നമുക്ക് തികഞ്ഞാനുണ്ടാകുമായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ സിനിമയ്ക്കും പിടിച്ചു, 7 നിലയ്ക്ക് പൊട്ടി, അതിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ വീണ്ടും മുമ്പിൽ ബോർഡ് പ്രത്യക്ഷപ്പെടുകയാണ് ഹോമിയോ ഡോക്ടർ എന്നും പറഞ്ഞിട്ട്. ഇത് എവിടെയാണ് പഠിച്ചത്, എന്താ പഠിച്ചതെന്ന് ആർക്കും അറിയില്ല. തിരുവനന്തപുരത്ത് പോയിട്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ചികിത്സ ക്യാൻസറിനുണ്ട്, കുഷ്ഠത്തിനുണ്ട്, ക്ഷയത്തിനുണ്ട്, ഇപ്പോൾ കൊറോണയ്ക്കും ചികിത്സ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പണ്ടതുപോലെ തന്നെ എനിക്ക് മഞ്ഞപ്പിത്തം വന്നു, കുട്ടിക്കാലത്ത് മഞ്ഞപ്പിത്തം വന്നു. അന്നവിടെ ഒരു മാരാര് നാട്ടുവൈദ്യനാണ്, അയാൾ ഈ കീഴാർനെല്ലി പറഞ്ഞ ഇല അരച്ചിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാക്കിയിട്ട് പാലിൽ ചേർത്ത് കഴിക്കാമെന്നൊക്കെയും പറഞ്ഞ് എനിക്ക് കൊണ്ടുതന്നു. ഒരു ദിവസം കഴിച്ചു, രണ്ടു ദിവസം കഴിച്ചു, എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. 3-ാം ദിവസത്തിൽ ഞാൻ തളർന്നു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കരുണാരേട്ടൻ എന്ന് പറഞ്ഞാണ്, അങ്ങനെ ഒരു ആശുപത്രിയിലെ കമ്പൗണ്ടറായിരുന്നു. അങ്ങനെ വളരെ ആദർശമായിട്ട് വീട്ടിൽ വന്ന് പറയും, നിങ്ങൾ ഈ കുട്ടിയെ കൊല്ലുകയാണെന്ന് ചോദിച്ചത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു കാറ് വിളിച്ചിട്ട് അവിടെ നിന്ന് കാട്ടുകാരൻ എന്ന് പറഞ്ഞൊരു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒല്ലൂർ, അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ശവത്തിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടില്ല രക്ഷപ്പെട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ വിശ്വാസത്തിൽ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞ എല്ലാ വിശ്വാസമാണ്. അവസാനം അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് കുറേ മരുന്ന് തന്നെ എൻ്റെ രോഗം മാറി. ഈ കീഴാർ നെല്ലിക്ക് മഞ്ഞപ്പിത്തമായിട്ട് യാതൊരു ബന്ധവുമില്ല, ചുമയ്ക്ക് ആടലോടകമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും ഇപ്പോഴും ചുമ വന്ന ആടലോടകം നീര് പിഴിഞ്ഞ് കഴിക്കുക, മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ കീഴാർ നെല്ലി നീര് പിഴിഞ്ഞ് കഴിക്കുക, പിന്നെ തുളസി വൈദ്യം എന്ത് പറഞ്ഞാലും തുളസിയുടെ ഇല, തുളസിയുടെ ഇല എന്ന് പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ, തുളസിയുടെ ഇലയായാലും മതി എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് ഏറ്റവും വില കുറഞ്ഞത്, ഒരു ഉപകാരവും ഇല്ലാത്തത്. പക്ഷേ ഇന്നിപ്പോൾ തുളസി മഹാത്മ്യം എന്ന് പറഞ്ഞ് ക്യാൻസറിന് തുളസി ഉപയോഗിക്കാം, കുഷ്ഠത്തിന് തുളസി ഉപയോഗിക്കാം, ക്യാൻസറിന് തുളസി ഉപയോഗിക്കാം, കൊറോണയ്ക്ക് തുളസി ഉപയോഗിക്കാം. തുളസിയുടെ മേലെയുള്ള വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം നിൽക്കും, ഉരുണ്ട് കയറ്റം നിൽക്കും, പരണ്ട് കയറ്റം നിൽക്കുന്നത് അതങ്ങനെ. ഇതിൽ സത്യമാർക്കും, കാരണം ഇതൊക്കെ ഒരു പ്രതിഷ്ഠകളായിട്ട് മാറിയിരിക്കുകയാണ്, വിഗ്രഹങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇത്തരം ജടില സങ്കല്പങ്ങൾ. അപ്പോൾ അതിനെതിരെ നീങ്ങാൻ ആൾക്കാർ തയ്യാറില്ല എന്നുള്ളതാണ്, പേടിയാണ് ആൾക്കാർക്ക്. ഒരുപാട് ഇപ്പോൾ ഞാനിത് പറയാൻ വെച്ചാൽ ഒരുപാട് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഞാനൊരിക്കൽ അമ്പലൂരടുത്ത് വരന്തരപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ കാണുന്നത് ഈ ആര്യനാടോ മറ്റൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയ സമയത്ത് ആര്യനാട് എന്താ സ്ഥലത്തിന് പറ്റില്ല അറിയില്ല, അത് തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റമാണ്. അവിടെ വീട് വീഴാത്തരം ചാരായം മാറ്റില്ല. ഇത് ഞാൻ പറയടുത്ത് ചെങ്കോട്ടക്കൊല്ലി ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ചാരായം മാറ്റില്ല ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയും പിടിക്കുകയായിട്ട് അവിടേക്ക് ഇന്ന് പോലീസിന് കിടന്നിടാൻ പറ്റില്ല, പാതാളരോഗം എന്ന് പറഞ്ഞ പോലെയാണ് അവിടെ. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ആമ്പല്ലൂരിനടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ വീടുകൾക്കകത്താണ് ആയുർവേദ മരുന്നുകളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയ സമയത്ത് അവിടെ നാഗപ്പൂരിൽ നിന്ന് അവിടെ നിന്നും വരുന്ന ശർക്കര ബെല്ലത്തിൻ്റെ പോലെയുള്ള ആയുർവേദ ബെല്ലങ്ങൾ, അത് അതിൻ്റെ പേരെഴുതിയിട്ടുണ്ടായിരിക്കും. ആ ബെല്ലം എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് ചൂടാക്കി അതിൽ ലയിപ്പിച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ദശമൂലാരിഷ്ടായി. ഈ ദശമൂലമില്ല, ഒന്നുമില്ല, ദശമൂലം ദാമുണ്ട് പക്ഷേ ദശമൂലം ഒന്നുമില്ല, അതാണ് അതിൻ്റെ സത്യം. ഇന്നിപ്പോൾ ഇവിടെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എനിക്കത് ഇതിന് തെളിവായിട്ട് തരാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പ്രൊഫസർ കൽപ്പറ്റ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം അവിടെ നിന്ന് പോയിരുന്നു, അവിടെ വന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയ സമയത്താണ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയിരുന്നു. ആ സമയത്ത് അവിടെ കോട്ടയ്ക്കൽ ഉള്ളൊരു സുഹൃത്തിനെ കണ്ടു.
സുഹൃത്തിനെ കണ്ട ഉടനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ വിചാരിച്ചത് ഇയാളുടെ കൂടെ വന്ന ആൾ ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇയാളൊരാളെ കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്, ആളുടെ പേര് ഞാൻ പറയില്ല, കോട്ടക്കലാണ്. ഇയാളോട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആ ഇവിടെയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇയാൾ പറഞ്ഞു, ആരോടും പറയണ്ട, രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെയാണ്. ആളെ ചോദിച്ചു മനസ്സിലാക്കി, ആളുടെ പേര് പറയുന്നില്ല, കോട്ടക്കലാണ് കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അവിടെ ഈ പിഴിഞ്ഞു കുത്തിയിട്ടുള്ള നീര് കുടിക്കലും പിടിക്കലൊക്കെ ആയിട്ട് അവസാനം ഹൃദയത്തിൻ്റെ വാൽവിന് കേട് വന്നപ്പോൾ ലേക്ഷോർ ഹോസ്പിറ്റലിൽ വേണ്ടി വന്നു. പേപ്പട്ടി കടിച്ചാൽ, പാമ്പ് കടിച്ചാൽ ലേക്ഷോർ ഹോസ്പിറ്റൽ വേണം. തലയിൽ ട്യൂമർ വന്നാൽ ലേക്ഷോർ ഹോസ്പിറ്റൽ വേണം. കണ്ണുമ ഗ്ലോക്കോമ വന്നാൽ ലേക്ഷോർ ഹോസ്പിറ്റൽ വേണം. കിഡ്നിക്ക് ട്രബിൾ വന്നാൽ ലേക്ഷോർ ഹോസ്പിറ്റൽ വേണം. ലേക്ഷോർ മീൻസ് അലോപ്പതി ഡോക്ടർമാരെ വേണം. പക്ഷേ വ്യാപകമായ തോതിൽ നമ്മളിവിടെ പെട്ടിപ്പിടിയെന്നൊക്കെ കൊക്കോ കോള വാങ്ങിച്ചു, കണ്ണി കണ്ട കോള വാങ്ങിച്ചും, അതുപോലെ തന്നെ വൃത്തിയും വെടുപ്പില്ലാത്ത ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചും, ഇതിലൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് എന്തുണ്ടാക്കിയതെന്നറിയില്ല, സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചും എന്നോ ഉണ്ടാക്കിയ എണ്ണ. സാധാരണ പല ഹോട്ടലിലും കാണുന്നത് ഈ വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ ഒഴിച്ചൊരു സാധനം ഉണ്ടാക്കും. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വെളിച്ചെണ്ണയുടെ അടിയിലുള്ള കരട്ടെങ്കിൽ മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിൽ കുറച്ച് ഊർജ്ജം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അവിടെ മാറ്റി വയ്ക്കും. അതിന് പിറ്റേ ദിവസം അതിൻ്റെ കരട് മാറ്റി ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ വേറെ നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ ശരിക്കും പറയുന്നത് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന വെളിച്ചെണ്ണ 6 മാസം മുമ്പ് ഉള്ള വെളിച്ചെണ്ണയുടെ ഒരു തരി അതിനകത്തുണ്ടായിരിക്കും. ഇങ്ങനെ പല രൂപത്തിലും ഈ ശരീരത്തെ ചീത്തയാക്കുന്ന മനുഷ്യൻ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കഴിഞ്ഞ്, സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള ടെസ്റ്റും കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന മെഡിസിൻ തന്നെ വാങ്ങിച്ചു കഴിച്ചാൽ ഡോക്ടറോട് ചോദിക്കും, ഇതിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതാണ് ചോദ്യം. ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ഒരു പാരസിറ്റമോൾ എന്ന് പറഞ്ഞ മരുന്നുണ്ടാക്കുന്നത്. എളുപ്പമല്ല, കണ്ണുകൊണ്ട് കുത്തിപ്പിഴിഞ്ഞത് ഉണ്ടാക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഒരു സ്വാമിയാരുടെ വീട്ടിൽ പോയ സമയത്ത്, ആശുപത്രിയിൽ പോയ സമയത്ത് അയാളുടെ ആട്ടുകരിമീട്ട് അരക്കുക, ഇഡ്ഡലിയുടെ മാവും ദോശയുടെ മാവൊന്നും അല്ല, ഈ കണ്ണി കണ്ട പച്ചലുകൾ എപ്പോഴും എന്താ കിട്ടിയാൽ അത് പച്ചലുകൾ അരക്കുക. അപ്പോൾ സ്വാമി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ എന്തോ സംതിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടികൾ. വളരെ മനോഹരമായിട്ട് നടൻ ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ജലൂസിൽ വടകം, പിക്സ് വടകം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ സാധനങ്ങൾ വളരെ കറക്റ്റാണത്. ഇത്രയും കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴും വന്നിട്ടുണ്ട്, സ്വാമി മോളുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ്, അല്ലെങ്കിൽ മോള് പ്രസവിക്കുന്നില്ല, കല്യാണം കഴിഞ്ഞ 4 വർഷമായി, എല്ലാത്തിനും സ്വാമിമാരുടെ അടുത്തേക്കേ വരവ്. ഈ സ്വാമിമാർക്ക് പലരും ഈ ദോഷമുണ്ട്, അവരെന്ത് ചെയ്യും? ഉടനെ തന്നെ ആ മരുന്ന് വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ അവർക്ക് മരുന്ന് വിൽപ്പനക്കാരായിട്ട് മാറുകയാണ്. ഒരു സന്യാസിക്ക് സന്യാസിയുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ തക്കട തരികയുടെ പരിപാടികൾ ഇതാണ് ഈ മോഹൻ എന്ന് പറഞ്ഞ ആൾ ചെയ്തിരുന്നത്. യാതൊരു ശാസ്ത്രീയത ഉണ്ടായിരുന്നു, ഉള്ളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അമേരിക്കയിലെ അഞ്ചൽ അയാൾ മരിക്കില്ല, കാരണം എന്താ, ജയിലിലായിരിക്കും. അപ്പോൾ അവിടെ ചികിത്സ കിട്ടുമല്ലോ. ഇവിടെ ആകുമ്പോൾ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള രീതിയാണത്. ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മരുന്ന്, നിങ്ങൾ ഈ കൊടുക്കുന്ന മരുന്നിന് എന്താണ് ശാസ്ത്രീയത, അതെങ്ങനെയാണ് ശരീരത്തിൽ ചെന്ന് അത് വർക്കൗട്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വോട്ട് നഷ്ടപ്പെടും. എന്നാൽ എന്ത് പണ്ടാരക്കെട്ട പണി കൊടുക്കുക, എന്തിനായിക്കോട്ടെ. ഇതാണ് ഗവൺമെൻറ് ജനങ്ങളുടെ പ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്, ഹിതകരമായിട്ടുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്. ഇതൊക്കെയും കഴിഞ്ഞു, ഇയാൾ മരിച്ചു. ആ യഥാസമയം ആശുപത്രിയിൽ പോയിട്ട് കോവിഡ് സംബന്ധിയായിട്ടുള്ള രോഗത്തിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കാതെയാണ് മരിച്ചത്. വൈറസ് ഇല്ലാന്ന് പറഞ്ഞ് പരത്തിയ ആളാണല്ലോ. ഇപ്പോൾ പറയുന്നത് ഡോക്ടർമാർ കൊന്നു, അലോപ്പതി മാഫിയ കൊന്നു. ഈ അലോപ്പതി എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലായിടത്തും ഉള്ളതാണ്, അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും ഓസ്ട്രേലിയയിലും ജപ്പാനിലൊക്കെ ഉള്ളതാണ്. ഈ അലോപ്പതിക്കാർക്ക് ഏത് തരത്തിലാണ് ഈ മോഹൻ എന്ന് പറഞ്ഞാൽ ഭീഷണിയാവുന്നത്? ഇവിടെ കുറേ വീടുകളിൽ പോയിട്ട് കുത്തിപ്പിഴിഞ്ഞ ഓരോ സാധനങ്ങളും വെച്ച് കുറേ കാര്യങ്ങളുടെ ചൊറിയും ചരങ്ങും മാറ്റുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഈ അലോപ്പതിക്ക് ഇവിടെ ഭീഷണിയാവുന്നത്? അവർക്ക് ഇതാണോ തൊഴിൽ? മാത്രമല്ല, ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെയുള്ള ചരിത്രം ഉണ്ടായോ? അയാൾക്ക് അസുഖമായിട്ട് കുറേ ദിവസം കിടന്നു. പല സുഹൃത്തുക്കളും പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ പോയേ പോവില്ല, ഇവിടെ വൈറസ് ഇല്ല എന്നൊക്കെയും പറഞ്ഞു. അവസാനം അയാളുടെ ആയുസ് അറ്റുപോയി. അപ്പോഴേക്കും ഇവിടെ വന്ന് അതിനെ ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്, മോഹൻ വൈദ്യൻ എന്നയാൾ പറയുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല വാസ്തവത്തിൽ. ഇപ്പം ഞാൻ നാളെ മുതൽ ബ്രഹ്മാനന്ദ തീർത്ത MBBS നടന്നാലോ, അതിന് കോടതിയിൽ ഉടനെ പോലീസ് കേസെടുക്കില്ലേ? അതുകൊണ്ട് വൈദ്യൻ എന്ന് പറയുന്ന സമയത്ത് അത് വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ തെറ്റാണ്. ഇയാളെങ്ങനെയാണ് മോഹനം വൈദ്യരായിട്ട് കിടന്ന് നടന്നത്? മീഡിയകൾ മുഴുവൻ വൈദ്യർ വൈദ്യരെന്ന് പ്രഘോഷിച്ചു. ഇയാൾ എവിടുത്തെ വൈദ്യരാണ്? എന്ത് വൈദ്യത്തിൻ്റെ ശാഖയാണ് ഇയാളുടെ കയ്യിലുള്ളത്?
ഏതായാലും ഇപ്പോൾ മരിച്ച സമയത്ത് ഉടനെ തന്നെ ഈ മോഹനൻ മരിച്ചത് ഉടനെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. മോഹനൻ മരിച്ചു, ക്വസ്റ്റ്യൻ മാർക്ക്, ദുരൂഹ മരണം. എന്ത് ദുരൂഹ മരണം അവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരർത്ഥത്തിൽ താൻ തോന്നിത്തം, ഒരു രോഗം വന്നാൽ അവൾ ആശുപത്രിയിലേക്ക് പോകേണ്ടത്. എന്നോട് പലപ്പോഴും പറയാറുണ്ട്, തൊണ്ടവേദന വന്നാൽ, കണ്ണുവേദന വന്നാൽ, ആ സ്വാമി ഒരു കാര്യം ചെയ്താൽ മതി, കുലുക്കുഴിഞ്ഞാൽ മതി, ദേ ഇത് വെച്ച് തേച്ചാൽ മതി, ദേ അത് വെച്ച് തേച്ചാൽ മതി എന്നൊക്കെയും പറഞ്ഞ് ഓരോരുത്തരോട് സാധനം കൊണ്ട്. ഞാൻ ഒന്നും ചെയ്യാറില്ല, MBBS പഠിച്ച് ഒരു ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ അടുത്ത ആശുപത്രിയിൽ പോകും, രോഗം മാറ്റി ഞാൻ തിരിച്ചു വരും. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് യാതൊരു വിധത്തിലുള്ള രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല. ആയതുകൊണ്ട് തന്നെ ഇത് വ്യാപകമായിരിക്കുകയാണത്. എല്ലാവർക്കും ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ വേണം, അലോപ്പതി മരുന്ന് വേണം, അലോപ്പതി ചികിത്സാ രീതികളെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പറയും ആയുർവേദമാണോ ഇത്, നാട്ടുവൈദ്യമാണ്, ആയുർവേദമാണ് എന്നും പറഞ്ഞിട്ട്. ഇത് പല മേഖലകളിൽ കാണാം, ആദിവാസി മേഖലകളിലും പല മേഖലകളിലും കാണുന്നുണ്ട് ഇങ്ങനത്തെ വൈദ്യന്മാരെ. ഇത് ഗവൺമെൻറ് നോക്കേണ്ട ഒരു കാര്യമാണ്. അത് നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സോറിയാസിസ് എന്നല്ല എൻ്റെ പേര്, പറ്റാടർന്ന് പോകുന്നത്. ആ രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു സന്യാസി തൃശ്ശൂരുണ്ട്. അതിനാൽ പൈസ നല്ല പൈസയും വാങ്ങിക്കും. എന്നിട്ട് ഇവിടെ അവിടെ വെള്ളം കൊണ്ട് കഴുകലും മറ്റേ ഫിനോയിൽ കൊണ്ട് കഴുകലും ഡെറ്റോൾ കൊണ്ട് കഴുകലും ഇതൊക്കെ ചെയ്ത് ഒരു ചെറിയ ആശ്വാസക്കും കിട്ടും ഡെയിലി കഴുകി കഴിഞ്ഞാൽ. എന്നിട്ട് പറഞ്ഞു വിടും അതിനുള്ള മരുന്ന് ഇവിടെ അമേരിക്കയിലോ റഷ്യയിലോ അല്ലെങ്കിൽ ഇത് അതിനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല, അതിനുള്ള പരീക്ഷണങ്ങൾ നടക്കുകയാണ്. പക്ഷെ നമുക്ക് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒന്നുമല്ല. നമ്മുടെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഏത് രോഗം വന്നാലും പിറ്റേ ദിവസം അവരെ അനൗൺസ് ചെയ്ത് ഞങ്ങൾ മരുന്ന് കണ്ടെത്തിയിരുന്നു. ഇവിടെ ചിക്കൻഗുനിയ എന്ന സമയത്ത് കണ്ടെത്തിയ ഒരു മരുന്ന് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ എല്ലാവരും തിന്നാൽ മതിയെന്ന്, അത് വെച്ച് എന്താ തിന്ന് എന്ന് മറ്റേ ചെയ്താൽ മതിയെന്ന്. അതുപോലെ തന്നെ പപ്പായയുടെ നീരെടുത്തിട്ട് അതിൻ്റെ തൊലി ചെത്തി, പപ്പായയുടെ മരത്തിൻ്റെ ആ തണ്ടിൻ്റെ തൊലി ചെത്തി അത് കുത്തിപ്പിഴിഞ്ഞ് ചുക്കും എന്തൊക്കെയും കൂടിയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ചെയ്ത് കുറേ ആൾക്കാർ മരിച്ചു. അപ്പം പറഞ്ഞു വരുന്നതല്ല. അപ്പോഴേക്കും ചില ചാനലുകൾ അങ്ങനെ കുഴിച്ചിടാൻ ദഹിപ്പിക്കാൻ സമ്മതിക്കരുത്, ആ ശവനെ അവിടെ പുഴുങ്ങാൻ വെക്കണം, എന്നിട്ട് അത് പരീക്ഷണ നിരീക്ഷണത്തിലേക്ക് വിധേയപ്പെടുത്തണം. ആലോചിച്ച് നോക്കുക, വെറുതെ ഏതൊരു സിനിമയിലും അല്ലേ വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ, വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ദുരൂഹത സൃഷ്ടിക്കുക, അങ്ങനെ പടർത്തിവിടുക, അതൊരു രസം. അത്രമാത്രം ഇവിടുത്തെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ മോഹനൻ എന്ന് പറഞ്ഞ നാട്ടുവൈദ്യൻ അയാൾക്ക് കൊറോണ ബാധിച്ചു, വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടായി, വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻ എടുത്തില്ല, എന്ത് സംഭവിച്ചു? മരിച്ചു. അത്രമാത്രം, വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അയാൾ ആരും ഇവിടെ കൊന്നിട്ടുമില്ല, അയാൾ ആരും തിന്നിട്ടുമില്ല. ഇതിൻ്റെ പേരിൽ അലോപ്പതി ചികിത്സ. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, ഇങ്ങനെ ആരെങ്കിലും കൊന്ന് കൊല്ലേ, എന്തിനു ദുരോഹത്തിൻ്റെ ആരാണ് ആദ്യം പറയേണ്ടത്? കണ്ണികണ്ട മറുകടൻ ഏർപ്പാളികളാണോ ഇതിനെക്കുറിച്ച് എൻ്റെ പുറകിൽ കിടന്ന് നടന്ന് പറയേണ്ടത്? അയാൾക്ക് എന്താ അയാളുടെ ഇത്രയും താല്പര്യം? അങ്ങനെയൊക്കെ ബന്ധുമിത്രാദികളോ സ്വന്തക്കാരോ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, അവർക്കാർക്കും ഈ വിഷമങ്ങളൊന്നുമില്ല. ഇയാൾക്കെ പോലെയുള്ള ഈ ഇങ്ങനത്തെ ചാനലുകൾക്കാണ് വിഷമം. വെറുതെ തേക്കുക എന്ന് പറയില്ലേ, എങ്ങനെയിലൊക്കെയൊന്ന് ചളിമ തട്ട് വല്ലോടത്തും ചെല്ലിന് കൊള്ളണേ കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി വിടുന്നു എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ ഇത്തരം പ്രവണതകളെ തുടക്കത്തിലെ മുളയിൽ നുള്ളിക്കളയാണ്. കേസ് എടുക്കേണ്ട കേസുകൾ അതൊക്കെ. ഒരാൾ മരിച്ചപ്പോൾ അതിൻ്റെ പുറയിൽ നാളെ ഇപ്പം ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരൊക്കെ എഴുതില്ലേ ബ്രഹ്മാണ്ഡ തീർത്ത മരിച്ച നിലയിൽ? ആലോചിച്ച് നോക്കണം, ബ്രഹ്മാണ്ഡ തീർത്ത മരിച്ച നിലയിൽ മരണത്തിൽ ദുരൂഹത കഴിഞ്ഞില്ലേ? ബാക്കി പിന്നെ നാട്ടുകാർ കുട്ടി കോഴിച്ചോട്ടെ എന്നുള്ളതാണ്. നമുക്കൊരു തീപ്പെട്ടിക്കോൾ ഉപയോഗിച്ചിട്ട് ആ ഒരു പടക്കത്തിൻ്റെ അറ്റത്തും തീ കൊളുത്തിയാൽ മതിയല്ലോ. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡന്റുമാരേക്കും ചെറുപ്പത്തിൽ തീ വയ്ക്കും. അവരാ ചൂട്ടും കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആദ്യത്തെ പടക്കത്തുമേ തീ വയ്ക്കുക, അത് അവരുടെ കഴിവല്ല, ബാക്കിയാണ് പൊട്ടിത്തെറിച്ച് പോക്കോളും. ഇതുപോലെ വെറുതെ തീ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹനൻ വൈദ്യർ വൈറസ് ബാധ വന്ന് മരിച്ചതാണ്, അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കാതെ മരിച്ചതാണ്, അത് മരണമാണ്. അതിനകത്ത് വേറൊരു ദുരൂഹതയില്ല, ഒരു കൊലപാതകമില്ല, ഒന്നുമില്ല. നമസ്കാരം.